നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ കൊടിസുനി കിർമാണി മനോജ് ട്രൗസർ മനോജ് എന്നിവരടക്കമുള്ള പ്രതികളുടെ കേസ് സി പി എം നടത്തുന്നത് എന്തിന് കൊലപാതകത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് സി പി എം ആവർത്തിക്കുമ്പോഴും പാർട്ടിക്കാരല്ലാത്ത സി പി എമ്മുകാരുടെ കേസ് രാമൻപിള്ളയെ പോലുള്ള കൊടികെട്ടിയ വക്കീലന്മാരെ ഉപയോഗിച്ച് നടത്തുന്നതിനെക്കുറിച്ച് പാർട്ടിക്ക് ഉത്തരമില്ല രാമൻപിള്ളയ്ക്ക് ലക്ഷങ്ങൾ പ്രതിഫലം നൽകാൻ കാശ് എവിടെ നിന്ന് സി പി എം ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന കെ കെ കൃഷ്ണൻ കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ജ്യോതിബാബു എന്നിവരെ വിചാരണ കോടതി വിട്ടയച്ചത് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തതോടെ കൊലയാളി പാർട്ടിയാണ് എന്ന ആരോപണം വീണ്ടും നിലനിൽക്കുകയാണ് കെ കെ കൃഷ്ണനും ചന്ദ്രശേഖരനും തമ്മിലുള്ള വ്യക്തിവിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ഒരു ഘട്ടത്തിൽ സി പി എം പ്രചരിപ്പിച്ചിരുന്നു എങ്കിൽ കൃഷ്ണനെ സി പി എം തള്ളിപ്പറയാത്തതെന്ത് പകരം കൃഷ്ണന്റെ കുടുംബത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് കൃഷ്ണന്റെ മരുമകൾക്ക് പാർട്ടി ജോലി വാങ്ങിക്കൊടുത്തെന്ന് ചന്ദ്രശേഖരന്റെ ഭാര്യയും എം എൽ എയുമായ കെ കെ രമ ആരോപിക്കുന്നു മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ കൊലപാതകം നടക്കില്ലെന്നും തുറന്നടിച്ചു അതുകൊണ്ടാണ് ആർ എം പിയും രമയും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് 51 വെട്ടുവെട്ടിയാണ് ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതെങ്കിൽ 52 സാക്ഷികളെ കൂറുമാറ്റിയാണ് സി പി എം ഈ കേസിൽ നിന്ന് തലയൂരാൻ ശ്രമിച്ചത് മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയവർ പോലും വിചാരണ സമയത്ത് മൊഴി മാറ്റി ജീവനെ ഭയന്നാണ് ഇങ്ങനെ ചെയ്തത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വിട്ടയച്ചെങ്കിലും സുപ്രീം കോടതിയിൽ പോകാനാണ് രമയുടെ തീരുമാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരോൾ കിട്ടിയ പ്രതികൾ ടി പി കേസിലേത് തന്നെ സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞനന്തന് 2020 200-ലധികം ദിവസമാണ് പരോൾ കിട്ടിയത് എങ്ങനെയാണ് ജാമ്യം പോലും കിട്ടാത്ത പ്രതികൾക്ക് ഇത്തരത്തിൽ പരോൾ കിട്ടുന്നത് ആരാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് പിണറായി സി പി എം സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം പാർട്ടിയിലുണ്ടായ വിഭാഗീയതയാണ് ചന്ദ്രശേഖരന്റെ ജീവനെടുത്തതിന് പ്രധാന കാരണം പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക പക്ഷത്തിന്റെ വലതുപക്ഷ ചങ്ങാത്ത മുതലാളിത്ത നിലപാടുകൾക്കെതിരെ വി എസും കൂട്ടരും ശക്തമായ നിലപാട് സ്വീകരിച്ചു സി പി എമ്മിന്റെ കോട്ടയായ വടകരയിൽ ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വി എസ് പക്ഷം ശക്തമായിരുന്നു ഇതിനിടെ ചന്ദ്രശേഖരനെ തളയ്ക്കാനായി ഏറാമല പഞ്ചായത്ത് ഭരണം ഘടകകക്ഷിയായ ജനതാദളിന് നൽകണമെന്ന് സംസ്ഥാന ഘടകം നിർദ്ദേശിച്ചു ഇതിനെ എതിർത്ത വിമതർ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പാർട്ടി വിടുകയും ആർ എം പി രൂപീകരിക്കുകയും ചെയ്തു സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ആർ എം പി ശക്തി പ്രാപിച്ചു 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖരൻ മത്സരിക്കുകയും സി പി എമ്മിലെ സതീദേവി പരാജയപ്പെടുകയും കോൺഗ്രസിലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയിക്കുകയും ചെയ്തു സി പി എം ആദ്യമായാണ് വടകരയിൽ തോൽവി അറിഞ്ഞത് അന്നു മുതൽ ചന്ദ്രശേഖരൻ പാർട്ടിയുടെ കണ്ണിലെ കരടായി ആർ എം പി കൂടുതൽ ശക്തമാവുകയും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പിടിച്ചെടുക്കുകയും ചെയ്തേക്കുമെന്നത് സി പി എമ്മിനെ വല്ലാതെ പരിഭ്രാന്തരാക്കി ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതിലുള്ള കാരണമെന്ന് ലീഗ് നേതാവ് കെ എം ഷാജി ആരോപിച്ചിരുന്നു അതിനോട് പ്രതികരിക്കാൻ പോലും സി പി എം തയ്യാറായില്ല സി പി എം തന്നെ വധിക്കുമെന്ന് ചന്ദ്രശേഖരൻ അറിയാമായിരുന്നു തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ സി പി എം നേതാക്കളായ കെ സി രാമചന്ദ്രൻ അശോകൻ കൃഷ്ണൻ മോഹനൻ എന്നിവരുടെ അറിവോടെ ആയിരിക്കുമെന്ന് ചന്ദ്രശേഖരൻ ഭാര്യ കെ കെ രമയോട് പറഞ്ഞിരുന്നു 2012 ഏപ്രിൽ 20-നും 24-നും ഇടയിൽ കിർമാണി മനോജ് മുഹമ്മദ് ഷാഫി കെ സി രാമചന്ദ്രൻ മനോജൻ ജ്യോതിബാബു കുഞ്ഞനന്ദൻ എന്നിവർ തമ്മിൽ 16 തവണ ഫോൺ വിളിച്ചിരുന്നു സി പി എം പ്രവർത്തകരല്ലാത്ത കിർമാണി മനോജും മുഹമ്മദ് ഷാഫിയുമായും അവർക്ക് കൊലപാതകത്തിൽ പങ്കുള്ളതായി കണ്ടെത്തി ഇവരുമായി മറ്റുള്ളവർക്ക് എന്താണ് ഇടപാട് ഇത് കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ നിർണായക വിവരങ്ങളാണ് കിട്ടിയത് സാധാരണ സി പി എം നടത്തുന്ന കൊലപാതകങ്ങളിൽ യഥാർത്ഥ പ്രതികളെ അവർ പോലീസിന് വിട്ടുകൊടുക്കാറില്ല എന്നാൽ യു ഡി എഫ് സർക്കാർ അന്വേഷണത്തിന് സർവ്വസ്വാതന്ത്ര്യം നൽകിയതോടെ എല്ലാ പ്രതികളെയും പിടികൂടി അത് സി പി എമ്മിന് വലിയ തിരിച്ചടിയായി അപ്പോഴും ഗൂഢാലോചന സംബന്ധിച്ച് യാതൊരു അന്വേഷണവും നടന്നില്ല കണ്ണൂരിലുള്ള കുഞ്ഞനന്ദനും ക്രിമിനലുകളായ കിർമാണി മനോജ് ട്രൗസർ മനോജ് കൊടിസുനി മുഹമ്മദ് ഷാഫി എന്നിവർക്ക് ചന്ദ്രശേഖരനോട് യാതൊരു വിരോധവും പിന്നെ എന്തിനാണ് ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയത് മറ്റാരുടെയോ നിർദ്ദേശപ്രകാരമാണെന്ന് വ്യക്തമാണ് സി പി എം പ്രവർത്തകർക്കും നേതാക്കൾക്കുമെല്ലാം അതറിയാം അവരത് തുറന്നു പറയുന്നില്ലെന്ന് മാത്രം സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് കണ്ണൂരിലുള്ള കുഞ്ഞനന്ദൻ കോഴിക്കോടുള്ള ചന്ദ്രശേഖരനെ വധിക്കാൻ ആസൂത്രണം ചെയ്യണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെ മാത്രമായിരിക്കും അതുകൊണ്ടാണ് കൊടും ക്രിമിനലുകളുടെ കേസ് സി പി എം നടത്തുന്നത് ഈ ക്രിമിനലുകൾ ആരും സ്വന്തം നിലയ്ക്ക് വക്കീലിനെ വെച്ചിട്ടില്ല സി പി എമ്മുകാർക്കുള്ള വക്കീൽ തന്നെയാണ് ഇവരുടെയും വക്കീൽ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ടി പിയുടെ ആത്മാവ് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നു ചന്ദ്രശേഖരൻ നീതിയുടെ പക്ഷത്ത് നിന്നത് കൊണ്ടായിരിക്കാം അത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത